നോറ ആൻഡ് റൂമി ബട്ട്ലേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നുണ്ടാക്കാൻ പോണത് ബ്രെഡ് പിസയാണ്. കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. നമുക്കിത് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിൽ ഞാൻ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പിസ സോസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചിക്കൻ്റെ ബ്രെഡ് പിസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ, ബോൺലെസ്സായ ചിക്കൻ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, അതിൻ്റെ കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കേട്ടോ. ശേഷം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയില്, ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ മാരിനേറ്റ് ചെയ്യുന്ന മസാലയ്ക്ക് കുറച്ച് കളർ കിട്ടാൻ കൂടിയാണ്. ഇനി നമുക്കതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പിസ സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഉണക്കമുളകില്ല, ചുമന്ന മുളക് പൊടി ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ പിസ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ചിക്കൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരാൻ ഉണ്ടാവും കേട്ടോ. അതിൽ കിടന്ന് അടച്ച് വെച്ച് വേവിച്ചാലും മതി, അല്ലെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് 2 ചിക്കൻ പിസയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പിസ സോസ് ബ്രെഡിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെജിറ്റബിൾസ്, ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. അതേപോലെ ചെറുതായി കട്ട് ചെയ്ത തക്കാളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് സബോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മളതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് മൊസല്ല ചീസാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മൊസല്ല ചീസ് കിട്ടും, ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. രണ്ടെണ്ണത്തിനും ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഒറിഗാനോ ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ തൂവിക്കൊടുക്കുക എല്ലായിടത്തും. അപ്പോഴാണ് എല്ലായിടത്തും എത്തുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ ഒലീവ് കായം കൂടെ വെച്ച് നമ്മുടെ പിസ, ബ്രെഡ് പിസ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയേക്കാം. ഇനി ഞാൻ അടുത്തായിട്ട് 2 വെജിറ്റബിൾ പിസയും കൂടെ ചെയ്യുന്നുണ്ട്. ഇതേപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് ബ്രെഡിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇട്ട് കൊടുത്ത പോലെ തന്നെയാണ് കേട്ടോ എല്ലാതും. പക്ഷെ അതിൽ ചിക്കൻ മാത്രം നമ്മളിതിൽ യൂസ് ചെയ്യണില്ല എന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ പച്ചക്കറികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഹെൽത്തി ആയ ഒരു ഫുഡാണ് കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ. കാരണം ചീസും വെജിറ്റബിൾസും ഒക്കെ നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്ക്. അത്രയും അവർക്ക് ഇഷ്ടത്തോടെ കഴിച്ചോളൂ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ പിസയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതേപോലെ ഒരു പാനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് ബട്ടർ ചേർത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ പിസ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവുള്ളൂ. ഇപ്പം നമ്മുടെ മുകളിൽ ചീസൊക്കെ സ്പ്രെഡായി വന്നു കഴിഞ്ഞാൽ നമ്മളത് റെഡി ആയെന്ന് അർത്ഥം. അപ്പോൾ നമുക്കത് പാത്രത്തേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ 4 പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.